And welcome to this wonderful episode of BB Cafe. You're watching BB Cafe, co-presented by Asian Paints Ultima Pratek. And this is me, Gopika, and Cynthia with you. So, ഇന്നലെ നമ്മൾ കാണുന്ന ആദ്യം ഋതുവിനെ ജയിലിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ഋതുടെ ആ ഒരു ഇരിപ്പ് വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. എനിക്കൊന്ന് ജയിലിൽ പോയതിന്റെ ഒരു വിഷമം മാറ്റാനായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ പോകുന്നത് നല്ലതാണ്. പുറത്ത് നമുക്ക് ജീവിക്കുമ്പോൾ ജയിലിൽ പോകാൻ പറ്റില്ലല്ലോ. അതിനെക്കാട്ടിൽ ഇതാണ് ഭേദം. അപ്പൊ പല ഉണർവും പല ബോധവും നമുക്ക് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഋതു പറയുന്നുണ്ടായിരുന്നു. അതെ, അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിൽ തന്നെ സായിയും ഋതുവും കൂടി അവിടെ പോളിഫിറോസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നേക്കുന്നെന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും അവരുടെ ഒരു ശാന്തമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ആദ്യം കണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട നമ്മുടെ ലക്ഷറി ബഡ്ജറ്റ് ആണ് ഇത്തവണ ഇച്ചിരി ഡിഫറെന്റ് ആയിരുന്നു. അത് എല്ലാവർക്കും സെൽഫ് ഇൻഡിവിജ്വൽ പോയിന്റ്സ് ഉള്ള ആ പോയിന്റ്സിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പെർച്ചേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളതായിരിക്കും. തേർട്ടി സെക്കൻഡ്സ് എല്ലാവർക്കും ഒന്നോ രണ്ടോ അത്ര കിട്ടുന്നുള്ളൂ. പറ്റുന്ന വിധത്തിൽ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിന്റെ ഇടയിൽ കാണുന്നുണ്ടായിരുന്നു സജുനയും ഫിറോസും കൂടി അവരുടെ ഒരു മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെ ചിരിപ്പിക്കാനേ നോക്കിയിട്ടുള്ളൂ, നീ എന്തിനെ ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിഷമിക്കുന്നതൊക്കെ. അതെ, അത് കഴിഞ്ഞപ്പോ നമ്മൾ കണ്ട നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ആണ്. നമ്മുടെ മൂന്ന് പേര് ഡിംപിൾ, കിടിലും, ഫിറോസ്, റംസാൻ. ഒരു എനിക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതിൽ കുറച്ച് ഈസി ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കിടിലവും റംസാനും തമ്മിൽ ഒരു ടൈ വന്നു. അത് കഴിഞ്ഞപ്പോ റംസാൻ വിൻ ചെയ്തു. അങ്ങനെ ഈ വീക്കിലെ നമ്മുടെ ലാമിനേറ്റഡ് കണ്ടസ്റ്റന്റ് റംസാൻ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സാധാരണ സ്പോൺസർ ടാസ്കിലൊക്കെ ഒരു നോക്കുന്ന ശാന്തമായി എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ ഇവിടെയായിരുന്നു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പ് ടാസ്ക്. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു എക്സാക്ട്ലി ഇവിടെയും ആവശ്യമില്ലാത്ത ഒരു ടോക്കും ഡിംപിളും കിടിലും ഫിറോസും തമ്മിൽ എനിക്ക് തോന്നുന്നു രണ്ടുപേരും സംസാരിച്ച് ടോൺ മാറി അങ്ങോട്ട് കയറി റേസ് ആയതാണ്. പക്ഷെ കിടിലും ഫിറോസും അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അപ്പം ഈ ഒരു വേർഡ് എന്നെ പറഞ്ഞത് എനിക്ക് എക്സ്പ്ലനേഷൻ വേണം എന്ന് പറഞ്ഞു. ഡിംപിൾ പറഞ്ഞു എനിക്ക് എക്സ്പ്ലനേഷൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അറ്റ് ദ സെയിം ടൈം കംപ്ലൈന്റ് ആയിട്ട് തന്നെ ഞാൻ പറയൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺഫെഷൻ റൂമിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ടായി. അദ്ദേഹം ലാസ്റ്റ് ഏകദേശം ക്യാമറയിൽ പോയി പറയുന്നുണ്ട് ഡിംപിളിനെ വോൺ ചെയ്യണം ഈ ഒരു വാക്ക് ഇത്രയും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ യൂസ് ചെയ്തതിന് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇന്നലെ കണ്ട ഒരു രസകരമായിട്ടുള്ള ടോക്ക് നമ്മുടെ രമ്യയും മണിക്കുട്ടൻ ചേട്ടൻ തമ്മിലായിരുന്നു. ആരോ മെസ്സേജ് അയച്ചെന്നോ ഓപ്പൺ ചെയ്ത് നോക്കിയില്ലെന്നോ. 100 മെസ്സേജ് വന്ന് കിടക്കാറുണ്ട്, ഞാൻ ഓപ്പൺ ചെയ്യാറില്ല. അപ്പൊ ഒരു സാധനം എവിടെയോ ഇങ്ങനെ ഒളിഞ്ഞ് കിടപ്പുണ്ട്, എപ്പോഴെങ്കിലും പൊങ്ങി വരും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മണിക്കുട്ടൻ പിന്നെ പോയി ഇൻഡിവിജ്വൽ ആയിട്ടല്ല ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പോയി പറയുന്നുണ്ടായിരുന്നു. ചിലരൊക്കെ ഫുഡ് വന്ന് ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയി എടുത്തോളാം, നീ എടുത്തോണ്ട് വരണ്ട എന്നൊക്കെ പറയുന്ന മോശം. അവർ കുറച്ചൊരു റിബൽ ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഓറഞ്ച് കൊടുത്തപ്പോ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് അവരെ ഒന്ന് നമ്മുടെ കൂട്ടത്തിലോട്ട് വിളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു അതിന് സംസാരിക്കാൻ പറ്റിയ ആള് മണിക്കുട്ടൻ തന്നെയാണ് പോയി സംസാരിച്ചുള്ളൂ. മണിക്കുട്ടൻ മാത്രമല്ല ആസ് എ ക്യാപ്റ്റൻ പോയി പോളിഫിറോസിനോട് സംസാരിക്കുന്നു. കാരണം നിങ്ങൾ എന്തിനാ മാറി നിൽക്കുന്നത്, കുറച്ച് മാറി കാരണം തലേ ദിവസത്തെ പ്രശ്നം കൊണ്ടായിരിക്കാം മാറി നിൽക്കുന്നതെന്ന് സജിന അവിടെ പറയുന്നുണ്ട്. ഞാനൊരു പെങ്ങളെ പോലെ നിങ്ങൾക്ക് കണ്ടുകൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഒരു കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്, സംസാരിച്ച് സോൾവ് ആകുമായിരിക്കാം ആയിരിക്കാം. പിന്നെ നമ്മൾ കാണുന്ന സായിയുടെ ഒരു എക്സ്പ്ലനേഷൻ, സായി ക്യാമറയോട് വന്ന് പറയുന്നുണ്ടായിരുന്നു രണ്ട് ആരോപണങ്ങളാണ് സായിക്കെതിരെ പറഞ്ഞിട്ടുള്ളത്. ആ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ ക്യാമറയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു സായിയോട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള പല കാര്യങ്ങളാണോ എന്നറിയില്ല. നമ്മൾ ഹൈലൈറ്റിൽ കണ്ടായിരുന്നു ഒരു വഴക്ക്, പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ എടുത്ത് ഇടരുതെന്നോ ഇടുമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്കറിയാം. പക്ഷെ അവിടെ ഒരു നല്ലൊരു വഴക്കിന്റെ ഒരു ഇത് നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം അല്ലെ. ഞാൻ പറഞ്ഞു എന്റെ പേഴ്സണൽ കയറി അങ്ങോട്ട് പോയാൽ ഈ കാര്യം പറയും എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേ പറഞ്ഞു അതിന് ചേട്ടന്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വിറച്ച ഒരു സ്ത്രീ. ഇപ്പോ ഇവിടെ വെച്ച് ഫിറോസ് പറയാ ഞാൻ അറിയാത്ത എന്താണ് ഇത്രയ്ക്ക് വലിയ പേഴ്സണൽ കാര്യം. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഇത്രയും മോശമായ ഒരു കാര്യമായിരുന്നു. നിന്റെ ചെലവിലല്ല ഞാൻ കഴിയുന്നത്, മനസ്സിലായോ? സോ ഈ ആഴ്ചത്തെ വോട്ടിംഗ് സൈക്കിൾ തീരാൻ ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന് വേണ്ടി വേഗം വോട്ട് ചെയ്യുക. 5 പേരുണ്ട്. സോ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് വേഗം വോട്ട് ചെയ്യുക. റൈറ്റ്, ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യുക, അതിനകത്ത് ബിഗ് ബോസ് സീസൺ 3 മലയാളം എടുക്കുക. വോട്ട് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ 5 കണ്ടസ്റ്റന്റ്സിനെയും പിക്ചേഴ്സ് അവിടെയുണ്ട്. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് വോട്ട് ചെയ്യുക. സോ ഇന്ന് നമ്മുടെ എപ്പിസോഡ് തീർച്ചയായിട്ടും ഒരു എന്റർടൈനിങ് എപ്പിസോഡ് തന്നെയായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. സോ നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. രാത്രി 9:30 ബിഗ് ബോസ് കാണുക, അതോടൊപ്പം തന്നെ BB+ കാണുക. ആൻഡ് ഓൾസോ 10 മണിക്കാണ് മിഡിൽ ഈസ്റ്റ് ഉള്ളവർക്ക് ഇത് ടെലികാസ്റ്റ് ചെയ്യുക. നമ്മൾ നാളെ എത്ര മണിക്ക് എത്തും? 1:55 ഞങ്ങൾ എത്തും. സോ ദിസ് ഇസ് ബിബി കഫേ, കോ പ്രസന്റഡ് ബൈ ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട്. മീ ഗോപിക ആൻഡ് സിന്ത്യ സൈനിങ് ഓഫ്. ബൈ ബൈ.